ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കല്യാണ സീസണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഫേസ് ഒന്ന് ബ്ലീച്ച് ചെയ്യണം. ഈ മെയിനായിട്ട് കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒരു ബ്രൈറ്റ്നപ്പ് ഒക്കെ ആവാനായിട്ട് എല്ലാവരും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ബ്ലീച്ചും കാര്യങ്ങളും ഒക്കെയാണ്. സോ അപ്പോൾ അതിന് സമയമില്ലാത്തവർക്കും ഈ പറയുന്നതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാച്ചുറൽ ബ്ലീച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ എനിക്കിത് നമ്മളിപ്പം ഈവൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഈ ഫേസിൽ ചെറിയ ചെറിയ രോമങ്ങളുള്ളവരാണെങ്കിൽ പോലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിഫറൻസ് വരും കേട്ടോ. അപ്പം നമുക്ക് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു വൃത്തികേടും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഫേസിൽ ഈ ഡബിൾ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതാണ്. സോ ആദ്യം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കടലമാവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫേസിൽ മാത്രമാണ് എടുക്കുന്നത്, ഫേസിലേക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 2 സ്പൂൺ കടലമാവ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കയ്യിലും ഒക്കെ ഇതുപോലെ ബ്ലീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് ടേമറിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് 1/2 സ്പൂണാണ് ആഡ് ചെയ്യണത്. അതിൽ കൂടണ്ട കേട്ടോ, ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ചിലപ്പം കുറച്ചിങ്ങനെ എരിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും മാത്രം ആഡ് ചെയ്താൽ മതി, 1/2 സ്പൂൺ ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് 2 സ്പൂൺ നാരങ്ങാ നീരാണ്. അപ്പോൾ ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഒരു 1/2 മുറിയെങ്കിലും നാരങ്ങയുടെ നീരെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്യണം, കാരണം നമ്മൾ ഇവിടെ ഒരു ബ്ലീച്ചിങ് ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പൽസറി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല്, ഇപ്പോൾ റോ മിൽക്കാണ് കേട്ടോ, പച്ചപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ആവശ്യത്തിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യരുത്, ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. കാരണം നമ്മൾ ഇങ്ങനെ ബ്ലീച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ചെറിയ ചെറിയ ഹെയർസ് ഫേസിലുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓയിലോ അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി ഹെയർ റിമൂവബിൾ ആയി വരില്ല. അപ്പോൾ എപ്പോഴും ഒരു ഓയിൽ കണ്ടൻറ്റ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ചിലർക്ക് ഈ നാരങ്ങാ നീര് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയും മിൽക്കും സ്കിപ്പ് ചെയ്തിട്ട് തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് നല്ല ഒരു ഇതാണ്, കാരണം നാരങ്ങാ നീരിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മീൻസ് ചില ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നാരങ്ങാ നീര്. അപ്പോൾ അങ്ങനെയുള്ളവർ തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ടും റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. നല്ലതുപോലെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ക്ലെൻസർ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക. എണ്ണമായ ഒന്നും ഉണ്ടാവരുത് മുഖത്ത്. അതിനാണ് കേട്ടോ മെയിനായിട്ട് ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ വാട്ടറിലല്ല, എന്തെങ്കിലും ഈ പറയുന്ന ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ ഫേസ് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് തിൻ ലെയർ ആണ് കേട്ടോ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. തിൻ ലെയർ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ബ്ലീച്ച് ആവാനായതുകൊണ്ട് അത് മാത്രമല്ല കേട്ടോ, ഇത് ഉണങ്ങി നമ്മൾ ഉണങ്ങിയതിന് ശേഷമാണ് പാക്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പം ഈ ചെറിയ ചെറിയ രോമങ്ങൾ കാര്യമുള്ളത് ബ്ലീച്ച് ആവുന്നതോടൊപ്പം തന്നെ കുറച്ചൊക്കെ ഇളവി വരാനായിട്ടും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. കാരണം നമുക്ക് ഈ സൈഡിലൊക്കെ ഉള്ള ചെറിയ രോമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിങ്ങനെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം റബ് ചെയ്ത് ഇളക്കുമ്പോൾ കൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ 5 മിനിറ്റ്സ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് വരെ വെക്കുമ്പോഴത്തേക്കിനും ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് റബ് ചെയ്തിട്ട് ഇങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് വെള്ളം കൊണ്ട് ഇളക്കരുത്, ഒന്ന് നല്ലതുപോലെ റബ് ചെയ്യുക. മസ്റ്റായിട്ട് നെക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ ഒരു ഡബിൾ ഷെയ്ഡാവും. ഫേസിന് ഒരു കളറും നെക്കിന് വേറൊരു കളറും, ആ ഒരു പാറ്റേൺ ആവും. അതുകൊണ്ടാണ് നല്ലതുപോലെ ഒന്ന് റബ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് നല്ല ഏതെങ്കിലും ഒന്ന് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ബ്ലീച്ച് ചെയ്ത ആ ഒരു ഇഫക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് നാപ്പായിട്ടിരിക്കും, നല്ല ഒരു ഗ്ലോ ഫിനിഷ് ഒക്കെ ഉണ്ടാവും. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യു പാക്ക് യൂസ് ചെയ്യരുത്. ഡെയിലി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഉണങ്ങുന്നതൊക്കെ കൊണ്ട് ഡീഹൈഡ്രേഷൻ ആവും. എല്ലാ ദിവസമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒരു
വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം സരിത.